പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥിരമായി എല്ലാ ദിവസവും രാത്രിയിൽ ആറു മണിക്കൂറിൽ താഴെയാണ് നിങ്ങൾ ഉറങ്ങുന്നത് എങ്കിൽ നിങ്ങളുടെ ആയുർദൈർഘ്യം കുറയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ശരിയായ ഉറക്കം ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ കുറയ്ക്കുകയും നല്ല തിളക്കമുള്ള ചർമ്മം ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും നന്നായി ഉറങ്ങുമ്പോൾ ശരീരം വളർച്ച ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ഇത് കൊളാജിൻ എന്ന ഘടകത്തിന്റെ ഉത്പാദനത്തെ വർദ്ധിപ്പിച്ച് നല്ല തിളക്കമുള്ള ചർമ്മം പ്രദാനം ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യും ഉറക്കമില്ലായ്മ അഥവാ ഇൻസോമിനിയ എന്ന പ്രോബ്ലം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നിരവധി പേരാണ് എന്തൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടും ഉറക്കം കിട്ടാത്തവർക്ക് ഇനി പറയുന്ന രീതികളൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇതിലൂടെ എത്ര പഴകെ ഉറക്കമില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും സാവധാനത്തിൽ മരുന്നുകളുടെ സഹായമില്ലാതെ ഉറങ്ങാൻ സാധിക്കുന്നതാണ് നാച്ചുറൽ രീതികൾ ഉപയോഗിച്ച് ഉറക്കമില്ലായ്മ പരിഹരിക്കുന്നതിന് പല പഠനങ്ങളിലൂടെയും കണ്ടെത്തിയ കാര്യങ്ങൾ കളക്ട് ചെയ്താണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതുകൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന പാനീയങ്ങൾ ഭക്ഷണങ്ങൾ നാച്ചുറൽ റെമഡികൾ ജീവിത വരുത്തേണ്ട മാറ്റങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കിടപ്പുമുറി എങ്ങനെയുള്ളതാവണം അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റ കാര്യങ്ങൾ എന്തൊക്കെ എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഉറക്കമില്ലായ്മയുള്ളവർ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുക എന്നതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് പല്ല് ബ്രഷ് ചെയ്ത ശേഷം ഒരു ഗ്ലാസ് ചെറി ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് കുടിക്കുക എന്നതാണ് മൂന്നാമതായി ചെയ്യേണ്ടത് ശരീരം വിയർക്കുന്ന രീതിയിൽ ചുരുങ്ങിയത് നാൽപ്പത് മിനിറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യുക എന്നതാണ് ഇതിനുശേഷം പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുകയും നാലാമതായി ചായ കാപ്പി എന്നിവ ശീലമുള്ളവർ അതൊഴിവാക്കി അതിന് പകരമായി ചമോമിലി ടീ ഉപയോഗിക്കുക അഞ്ചാമതായി ചെയ്യേണ്ടത് ധാന്യങ്ങൾ കൂടുതലുള്ള പ്രഭാത ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇതിലെ കാർബോഹൈഡ്രേറ്റ് രക്തത്തിലെ ട്രിപ്റ്റോഫാൻ അളവ് വർദ്ധിപ്പിച്ച് നല്ല ഉറക്കം നൽകുന്നതിന് സഹായിക്കും ആറാമതായി ചെയ്യേണ്ടത് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം ഒന്നോ രണ്ടോ വാഴപ്പഴം കഴിക്കുക എന്നതാണ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം പേശികളെ ശാന്തമാക്കുകയും അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി സിക്സ് ശരീരത്തിലെ മെലാറ്റിനിൻ അളവ് വർദ്ധിപ്പിച്ച് ഉറക്കമില്ലായ്മ ഭേദമാക്കുന്നതിനും സഹായിക്കും ഏഴാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ദിവസവും മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും പല സമയങ്ങളിലായി കുടിക്കുക എന്നതാണ് എട്ടാമതായി ചെയ്യേണ്ടത് ധാന്യങ്ങൾ കൂടുതലുള്ള ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ അളവിൽ കഴിക്കുക എന്നതാണ് ഒമ്പതാമതായി വൈകുന്നേരം ചായ കാപ്പി കുടിച്ച് ശീലമുള്ളവർ അത് ഒഴിവാക്കി പകരമായി ചമോമിലി ചായ കുടിക്കുകയും ഒപ്പം സ്നാക്സിന് പകരമായി ഒരു പിടി ബദാം കൂടി കഴിക്കുകയും ചെയ്യുക ബദാമിൽ ധാരാളമായുള്ള മഗ്നീഷ്യം ഉറക്കത്തെ സഹായിക്കുന്ന ഘടകങ്ങളെ പ്രേരിപ്പിക്കുകയും പേശികളെ ശാന്തമാക്കുകയും ചെയ്യുന്നതാണ് പത്താമതായി ചെയ്യേണ്ടത് വൈകുന്നേര സമയങ്ങളിൽ മധുരക്കിഴങ്ങ് കഴിക്കുക എന്നതാണ് ഇതിൽ ധാരാളമായുള്ള പ്രോട്ടീനും പൊട്ടാസ്യവും പേശികളെ ശാന്തമാക്കുകയും രാത്രിയിൽ സുഖനിദ്ര നൽകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് വൈകുന്നേര സമയങ്ങളിലെ സ്നാക്സ് ഒഴിവാക്കി പകരമായി ഈ മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് പതിനൊന്നാമതായി ചെയ്യേണ്ടത് രാത്രിയിൽ കുളിക്കുന്ന ശീലമുള്ളവർ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ചെറു ചൂടുവെള്ളത്തിൽ ദേഹം മാത്രം കഴുകുക എന്നതാണ് പന്ത്രണ്ടാമതായുള്ള രാത്രിയിലെ ഭക്ഷണം ഉറങ്ങുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് കഴിക്കുകയും ഭക്ഷണത്തോടൊപ്പം തന്നെ മൂന്നോ നാലോ ചെറിയ ഉള്ളി കൂടി കഴിക്കുകയും ചെയ്യുക എന്നതാണ് പതിമൂന്നാമതായി ചെയ്യേണ്ടത് രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന നാച്ചുറൽ റെമഡീസ് കഴിക്കുക എന്നതാണ് ഇങ്ങനെ ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന റെമഡികളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ പറയുന്ന റെമഡികൾ ഓരോ ദിവസവും നിങ്ങൾ കഴിച്ചു നോക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും യോജിച്ച് സെലക്ട് ചെയ്ത് അത് കഴിക്കുകയും ചെയ്യുക ഇനി പതിനാലാമതായി ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ഒരു ഗ്ലാസ് പാലിലേക്ക് ഒരു സ്പൂൺ തേൻ ചേർത്ത് കുടിക്കുക എന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നാം കഴിക്കേണ്ട ഭക്ഷണത്തിലും മറ്റും വരുത്തേണ്ട മാറ്റങ്ങളും മറ്റും പതിനഞ്ചാമതായി ഇനി നമ്മൾ ബെഡ്റൂമിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമതായി ചെയ്യേണ്ടത് നാം ഉപയോഗിക്കുന്ന ബെഡ്റൂം ഉറങ്ങുന്നതിന് മാത്രമായി ഉപയോഗിക്കുക എന്നതാണ് അതായത് ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്ന് ഓഫീസ് വർക്കുകൾ ചെയ്യുന്നതും ടി വി കാണുന്നതും മൊബൈൽ ഉപയോഗിക്കുന്നതും അതുപോലുള്ള മറ്റു ജോലികൾ ചെയ്യുന്നതും ഒഴിവാക്കുക എന്നതാണ് അതേപോലെ തന്നെ നാം ഉപയോഗിച്ച ഡ്രസ്സുകളും നനഞ്ഞ തുണികളും ഒരിക്കലും ബെഡ്റൂമിൽ ഇടരുത് ഇവയിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ല് നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതിന് കാരണമാകും പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബെഡ്റൂം പ്രകാശ ശബ്ദരഹിതമായിരിക്കണം എന്നതാണ് ഇനി ശബ്ദവും വെളിച്ചവും അധികമായുള്ള സ്ഥലമാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായി ഐ മാസ്കും അതുപോലെ തന്നെ ഇയർപ്ലഗും ഉപയോഗിക്കുക വഴി ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിറ്റി ഉള്ള കിടക്കുകൾ ഉപയോഗിക്കുക എന്നതാണ് എട്ട് വർഷത്തിൽ കൂടുതലായി ഉപയോഗിച്ച കിടക്കകളാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് മാറ്റുകയോ അല്ലെങ്കിൽ അതിന് മുകളിലായി കട്ടി കൂടിയ മാട്രസുകൾ വിരിക്കുകയോ ചെയ്യുക ഇനി ഉറങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉറങ്ങുന്നതിന് തൊട്ടു മുൻപായി അഞ്ച് മിനിറ്റ് കണ്ണുകൾ അടച്ച് മനസ്സ് ശാന്തമാക്കുന്ന രീതിയിലുള്ള സംഗീതം കേൾക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുക അതേപോലെ കഴിയുമെങ്കിൽ പൂർണ്ണ നഗ്നമായിട്ട് കിടക്കുകയും കാലിൽ സോക്സ് ധരിച്ച് ഉറങ്ങുകയും ചെയ്യുക ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള താപനില കൃത്യമാക്കുന്നതിന് ഇതുപകരിക്കുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായി അധികം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക എന്നത് അല്ലാതെ വന്നാൽ രാത്രിയിൽ മൂത്ര വിസർജനത്തിനായി എഴുന്നേൽക്കേണ്ടി വരികയും ഉറക്കം നഷ്ടമാകുന്നതിന് കാരണമാവുകയും ചെയ്യും പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നാം ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന ടൈം ഷെഡ്യൂൾ ചെയ്യുക എന്നതാണ് അതായത് കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യമായ ഒരു സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുക എന്നത് വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട് മരുന്നുകളെ ആശ്രയിച്ചു ഉറങ്ങുന്നവരും ഈ പറഞ്ഞ രീതികളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഉറക്കമില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ടിപ്പുകളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ മുൻപോട്ട് കാണുവാനായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ കൂടെ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ കൂടെ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഒരായിരം സ്നേഹത്തോടെ ഗുഡ് ബൈ ഇറ്റ്സ് മീ യുവർ ഓൺ സജോയ്